ഇതാ കണ്ടോ, ഇതാ ശ്രീനി പാവം, അവൻ ഇങ്ങനൊരു മരണം, അവനെന്തിനാ ഇങ്ങനെ? തെറ്റിനും ശരിക്കൊന്നും പ്രസക്തിയില്ല കുട്ടി. കൊല്ലാനും കൊല്ലമറയ്ക്കാനും ദിഗംബരന് കഴിയും. അത് ഈ നാടിന്റെ ശാപം. എന്ത് ശാപം അങ്ങളെ? അങ്ങള് കണ്ടോ, എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ശിവക്കാവലിയൻ വിളക്ക് തെളിക്കും, എന്നിട്ട് ആ ദിഗംബരനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ചുമ്മാതല്ല, അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഇതിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശ്രീനിയുടെയൊക്കെ ചോരയ്ക്ക് എന്താ വില? ചോര ശവം ഒന്നല്ലേ എന്ന് കണ്ടുള്ളൂ. തനിക്കെതിരെ നിൽക്കുന്നത് എന്തും അവൻ വേരോടെ പിഴുതെറിയും. ഒന്ന് ചുമ്മാതിരിക്കങ്ങളെ, നിങ്ങൾക്കാർക്കും എൻ്റെ കൂടെ നിൽക്കാൻ വയ്യെങ്കിൽ അത് പറ. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. നിന്റെ ചോര തളപ്പ് കാണുമ്പോൾ എനിക്ക് പേടി തോന്നുക. വെയിറ്റ് ആൻഡ് സീ. അനന്താ, നിനക്കൊപ്പം നിൽക്കാൻ ആയിരം സൂര്യന്റെ ശക്തിയോട് അവൻ വരും. എന്റെ മകൻ ശിവറാം. നന്നായിട്ടുണ്ട് ജോസിരെ, മകൻ വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണല്ലേ. നിന്റെ സമയം അടുത്തല്ല സുഭദ്രയുടെ ജഡം. ഇപ്പോഴും നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. ആ രഹസ്യം അറിയാവുന്നുണ്ടാവാം ജ്യോത്സ്യരുടെ മുഖത്ത് ഒരു മരണഭയം. മൃത്യുഞ്ജയ മന്ത്രം മുറയ്ക്ക് ജപിക്കണില്ലെന്നുണ്ടോ? എന്തായാലും സുഖമരണമായിരിക്കും, ജ്യോത്സ്യര് പോലും അറിയാതെ. എല്ലാം പെട്ടെന്നായിരിക്കും. Hold on please. Thank you. Hi, morning. Geeta. നിങ്ങളുടെ ടീമാ ഇന്ന് ജോയിൻ ചെയ്തേയുള്ളൂ. സോഫ്റ്റ്വെയർ ഓഫീസിലെ ടീം ലീഡേഴ്സ് ഗേൾസിനെ ഹറാസ് ചെയ്യുന്നത് കോമൺ ആണെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരും പറഞ്ഞു നിങ്ങൾ വളരെ ഡീസന്റ് ആണ്, സിൻസിയർ ആണ്, പെൺകുട്ടികളെയാണെങ്കിലൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ലെന്ന്.